പഞ്ചായത്തിൽ നമുക്ക് അടയ്ക്കേണ്ട ഒരുപാട് ടാക്സുകൾ നമുക്ക് ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റും വെറുതെ പഞ്ചായത്തിൽ പോയിട്ട് അവരുടെ സമയവും നമ്മളുടെ സമയവും വെറുതെ നമുക്കെടുത്തേണ്ട ആവശ്യമില്ല ആദ്യം ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന പ്രോപ്പർട്ടി ടാക്സ് അടയ്ക്കുന്ന ഒരു സ്ക്രീൻ വീഡിയോ ആണത് അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഗൂഗിളിൽ പോയിട്ട് ടാക്സ് ഡോട്ട് എൽ എസ് ജി അടിച്ചു കഴിഞ്ഞാൽ തന്നെ അവിടെ കാണാം വെബ്സൈറ്റ് സഞ്ജയൻ്റെ വെബ്സൈറ്റിലേക്കാണ് നമ്മൾ എത്തേണ്ടത് സഞ്ജയൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് നമ്മൾ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യാം അതിനുശേഷം ഞാൻ കോഴിക്കോട് സെലക്ട് ചെയ്തു എന്നിട്ട് പഞ്ചായത്ത് നിന്ന് ടിക്കറ്റ് ശേഷം സെർച്ച് കൊടുത്തു സെർച്ച് കൊടുത്താൽ പിന്നെ താഴെ കാണാം നമ്മളുടെ പഞ്ചായത്തിൻ്റെ പേര് നോക്കിയിട്ട് സബ്മിറ്റ് കൊടുക്കാം സെലക്ട് കൊടുക്കാം ഞാനിവിടെ മാവൂർ പഞ്ചായത്താണ് ചെയ്യുന്നത് അപ്പം മാവൂർ പഞ്ചായത്ത് ഞാനവിടെ നോക്കി അതിനുശേഷം ഞാൻ പ്രോപ്പർട്ടി ടാക്സ് ക്യുക്ക് പേ എന്നുള്ളത് കൊടുത്ത് ക്ലിക്ക് ചെയ്യാം ഞാനിപ്പോൾ പ്രോപ്പർട്ടി ടാക്സ് അടക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് ഇതേപോലെ ഒരുപാട് ടാക്സുകൾ ഓൺലൈനായിട്ട് പേ ചെയ്യാനുള്ള അവസരമുണ്ട് ഇതിൽ കേട്ടോ വാ രണ്ടായിരത്തി പതിമൂന്ന് സെലക്ട് ചെയ്തതിന് ശേഷം വാർഡ് നമ്പർ കൊടുത്തു ഡോർ നമ്പർ കൊടുത്തു ഡോറിൻ്റെ സബ് നമ്പർ എ ബി അങ്ങനെ ഉണ്ടെങ്കിൽ അതും കൊടുത്തു അതിനുശേഷം ഒരു വിൻഡോയിലേക്ക് വരും അതിലെൻ്റെ പേരും വീട് നമ്പറും ഒക്കെ കാണിക്കുന്നുണ്ട് എത്ര മാസത്തിൽ അടയ്ക്കാനുണ്ട് മാസമായിട്ടല്ല ഉണ്ടാവുക ഹാഫ് ഇയർലി ആണ് അടയ്ക്കാനുണ്ടാവുക പ്രോപ്പർട്ടി ടാക്സ് അപ്പോൾ ഒരു വർഷത്തേത് ഞാൻ ഒരുമിച്ച് പേ ചെയ്യാണ് ഇവിടെ ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും നമുക്ക് കൊടുക്കാം എന്നിട്ട് ഇവിടെ കാണുന്ന ക്യാപ്ച അതായത് നാല് ഒമ്പത് ഒമ്പത് എഫ് ജി എന്നുള്ളത് അവിടെ അടിയിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ ബാറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര എമൗണ്ട് ആണ് അടയ്ക്കാനുള്ളത് അതിൻ്റെ ഒരു വിൻഡോയിലേക്ക് വരും ഇനി നമുക്ക് എങ്ങനെയാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഒരുപാട് വഴികളുണ്ട് ക്രെഡിറ്റ് കാർഡ് ഉണ്ട് ഡെബിറ്റ് കാർഡ് ഉണ്ട് ഡെബിറ്റ് കാർഡ് പ്ലസ് എ ടി എം പിന്നുണ്ട് ഇൻ്റർനെറ്റ് ബാങ്കിങ് ഉണ്ട് വാലറ്റ് ഓർ ക്യാഷ് ഉണ്ട് അപ്പോൾ ഞാൻ ഇതിൽ ക്രെഡിറ്റ് കാർഡാണ് ചൂസ് ചെയ്യുന്നത് ഇനി ക്രെഡിറ്റ് കാർഡ് ഇല്ലാത്തവർക്ക് എ ടി എം കാർഡ് ഉപയോഗിച്ചും ചെയ്യുക അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ബാങ്കിങ്ങുള്ളവർ ഇൻ്റർനെറ്റ് ബാങ്കിങ് എടുത്തു കഴിഞ്ഞാൽ ബാ ഇൻ്റർനെറ്റിലേക്ക് കയറുന്ന യൂസർ നെയിം പാസ്വേഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് പേ ചെയ്യാം ക്രെഡിറ്റ് കാർഡിലാണെങ്കിൽ ക്രെഡിറ്റ് കാർഡ് നമ്പർ അതിൻ്റെ മന്ത് ഇയർ എക്സ്പയറി ഇയർ പിന്നെ അതേപോലെ സി വി വി നമ്പറും കൊടുത്ത് ആളുടെ പേരും കൊടുത്തു കഴിഞ്ഞാൽ മേക്ക് പേയ്മെൻറ്റ് കൊടുക്കാം പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത വിൻഡോയിലേക്ക് വരും അത് ഞാൻ ഫില്ല് ചെയ്യുന്നത് കാണിക്കുന്നില്ല എൻ്റെ കാർഡ് നമ്പർ നിങ്ങളുടെ കാർഡ് നമ്പർ അതേപോലെ ഫില്ല് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ മൊബൈലിലേക്ക് ഒരു ഒ ടി പി വരും ആ പേയ്മെൻറ്റ് പോകാൻ വേണ്ടിയിട്ട് അത് ഒ ടി പി അവിടെ ഫില്ല് ചെയ്ത് കൊടുത്താൽ നെക്സ്റ്റ് വിൻഡോയിലേക്ക് വരും നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും നമ്മളുടെ റെസിപ്റ്റ് റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്യാം ഒന്നുകിൽ ഗൂഗിളിലൊക്കെ നമുക്ക് സേവ് ചെയ്ത് വെക്കാം അല്ലെങ്കിൽ മൊബൈലിൽ ഡൗൺലോഡ് ചെയ്യാം പ്രിൻ്റ് എടുക്കാം ഒക്കെ ചെയ്യാം ഓക്കെ ബൈ